നമസ്കാരം. നടനും മുൻ അമ്മ ജനറൽ സെക്രട്ടറിയുമായ സിദ്ദിഖിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ തെളിവ് ശേഖരണം നിർണായകമാകും. കേസിൽ പരാതിക്കാരി പറയുന്നത് പോലെ സിദ്ദിഖ് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്നതിൻ്റെ രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. പരാതിയിൽ പറയുന്ന ദിവസങ്ങളിൽ സിദ്ദിഖും നടിയും മസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നുവോ എന്നതാണ് പോലീസ് പരിശോധിക്കുന്നത്. ഇതിലും നിർണായക തെളിവുകൾ പോലീസിന് കിട്ടിയെന്നാണ് വിവരം. പ്രിവ്യൂ ഷോയ്ക്കും ഇരുവരും ഉണ്ടായിരുന്നു. 2016 ഹോട്ടലിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചത് എന്നാണ് നടിയുടെ പരാതിയിൽ പറയുന്നത്. ഹോട്ടലിലെ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. കണ്ടോൺമെന്റ് എസിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് വിവരങ്ങൾ ശേഖരിച്ചത്. രജിസ്റ്ററും കമ്പ്യൂട്ടറിലെ വിവരങ്ങളും കണ്ടെടുത്തു. ഹോട്ടലിലെ ഗസ്റ്റ് രജിസ്റ്ററിൽ പേര് ചേർത്തിരുന്നുവെന്ന് നടി മൊഴിയിൽ പറയുന്നു. ഇനി നടിയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ രേഖപ്പെടുത്തും. 2016 പീഡനമെങ്കിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യമുണ്ടാകും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് യുവനടി സിദ്ദിഖിനെതിരെ ലൈംഗിക ആരോപണവുമായി രംഗത്ത് വന്നത്. നടൻ സിദ്ദിഖിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് ലൈംഗിക അതിക്രമം നേരിട്ടെന്നും തൻ്റെ പല സുഹൃത്തുക്കൾക്കും സിദ്ദിഖിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും അവർ വെളിപ്പെടുത്തിയിരുന്നു. ബുധനാഴ്ച പുലർച്ചെ 1:30 പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. 7 വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. പോക്സോ ചുമത്തിയാൽ കേസിൻ്റെ സ്വഭാവം മാറും. സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുവെന്നാണ് സൂചന. ഹോട്ടലിലെ ജീവനക്കാരുടെ അടക്കം മൊഴികൾ രേഖപ്പെടുത്തും. സംഭവം നടന്നത് വർഷങ്ങൾക്ക് മുമ്പാണെന്നതിനാൽ CCTV ദൃശ്യങ്ങളടക്കമുള്ള സാങ്കേതിക തെളിവുകൾ ശേഖരിക്കുന്നത് വെല്ലുവിളിയാണ്. എങ്കിലും നടി ആരോപണത്തിൽ ഉന്നയിച്ച ദിവസം സിദ്ദിഖ് ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ നിർണായകമാണ്. ആരോപണത്തിൽ നടിക്കെതിരെയും സിദ്ദിഖ് പരാതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെളിവുകൾ നിർണായകമാണ്. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന തെളിവുകളാണ് പോലീസ് ശേഖരിക്കാൻ ശ്രമിക്കുന്നത്. ആരോപണത്തിന് പിന്നിൽ പ്രത്യേക അജണ്ടയുണ്ടെന്നാണ് ആരോപണം. ഇത് അന്വേഷിക്കണമെന്നതാണ് സിദ്ദിഖ് പരാതിയിൽ ആവശ്യപ്പെടുന്നത്. DGP സിദ്ദിഖ് പരാതി നൽകിയത്. വ്യത്യസ്ത സമയങ്ങളിലാണ് നടി ആരോപണം ഉന്നയിച്ചത്. ബലാത്സംഗ ആരോപണം ഉന്നയിച്ചത് ഇപ്പോൾ മാത്രമാണ്. ആരോപണങ്ങൾക്ക് പിന്നിൽ നിക്ഷിപ്ത താല്പര്യമാണെന്നും പരാതിയിൽ സിദ്ദിഖ് ആരോപിച്ചിരുന്നു. അതേസമയം സിദ്ദിഖ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുമെന്നാണ് വിവരം. സംഭവം നടന്ന ദിവസത്തെ രേഖകൾ ഹാജരാക്കാൻ മസ്കറ്റ് ഹോട്ടലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 8 മുൻപ് നടന്ന സംഭവത്തിൽ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുക എന്നത് വേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സിദ്ദിഖിൻ്റെ അറസ്റ്റിലേക്ക് നയിക്കുന്ന നിർണായക മൊഴിയാണ് നടി നൽകിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. സിദ്ദിഖ് അതിക്രൂരമായി പീഡിപ്പിച്ചു എന്ന വിശദമായ പരാതിയും മൊഴിയും യുവനടി നൽകിയതോടെയാണ് ബലാത്സംഗ കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തീരുമാനിച്ചത്. 2016 തിരുവനന്തപുരത്തെ ഹോട്ടലിൽ താൻ പീഡനത്തിന് ഇരയായതെന്ന് നടി പോലീസിനോട് വെളിപ്പെടുത്തി. അന്ന് തനിക്ക് 21 വയസ്സായിരുന്നു. സിദ്ദിഖ് അഭിനയിച്ച സുഖമായിട്ടിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ തിരുവനന്തപുരത്തെ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച വേളയിലാണ് അദ്ദേഹത്തെ കണ്ടത്. സിദ്ദിഖിനെതിരെ തെളിവുകൾ കൈവശമുണ്ടെന്നാണ് നടി അവകാശപ്പെട്ടിരുന്നത്. ആരോപണങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ ഉയർന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതിന് പിന്നാലെയാണ് നടി രേഖാമൂലം പരാതി നൽകിയത്. സിദ്ദിഖിനെ സിനിമയിൽ നിന്ന് വിലക്കണമെന്നും കൊടും ക്രിമിനലാണ് സിദ്ദിഖ് എന്നും നടി പറഞ്ഞിരുന്നു. ഹോട്ടൽ ജീവനക്കാരികളോട് സിദ്ദിഖ് മോശമായി പെരുമാറിയെന്നും നടി ആരോപിച്ചിരുന്നു. തൻ്റെ മകൻ അഭിനയിക്കുന്ന തമിഴ് സിനിമയിൽ അവസരം നൽകുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ പിറ്റേന്ന് ഹോട്ടലിലേക്ക് വരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. മോളെ എന്ന് വിളിച്ചാണ് സിദ്ദിഖ് തന്നെ അഭിസംബോധന ചെയ്തത്. ഹോട്ടലിലെത്തിയ തന്നെ മുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. 1 മുറിയിൽ പൂട്ടിയിട്ടു. വിവരം പുറത്തറിയിച്ചാലും തന്നെ ഒന്നും ചെയ്യാനാവില്ലെന്ന് പറഞ്ഞെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ നടി ചൂണ്ടിക്കാട്ടിയിരുന്നു.